ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? കുറേ കാലത്തിന് ശേഷം ഞാനും ഇവിടെ ഗീതവും കൂടെ ആംസ്റ്റർഡാം സെൻട്രം പോവുകയാണ് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, ഞങ്ങൾ ലാസ്റ്റ് ഒരുമിച്ച് പോയിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ വിന്ററിനായിരിക്കും. ഇപ്പം ഏകദേശം ഒരു സമ്മർ കഴിഞ്ഞ അടുത്ത വിന്ററായിട്ടുണ്ട്. നമ്മൾ വീണ്ടും ആംസ്റ്റർഡാം സെൻട്രം പോവുകയാണ്. കുറച്ച് എസെൻഷ്യൽ ഷോപ്പിംഗ് ഉണ്ട് ഇത്തവണ അല്ലേ. കുറച്ച് ഇല്ല, അങ്ങനെയല്ല, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് തുണി. അപ്പോൾ നമുക്ക് പോവാം, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. കുറേ കാലമായി ഞാൻ നിങ്ങളെ ഞാൻ ഷോപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ഒപ്പം കൊണ്ടുപോയിട്ട്. മുന്നേ ഞാനും ദീപചേച്ചിയൊക്കെ വ്ളോഗ് ചെയ്തിരുന്ന സമയത്ത് മെയിനായിട്ട് ഞങ്ങളുടെ ഷോപ്പിംഗ് വ്ളോഗ് ആയിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്ളോഗ്. ഇപ്പോൾ കുറേയായി ഞാൻ അങ്ങനെ ഷോപ്പിംഗ് വ്ളോഗ് കാണിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഷോപ്പിംഗ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ആംസ്റ്റർഫെയിൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു ട്രാമും ഒരു മെട്രോയും എടുത്തിട്ട് വേണം ആംസ്റ്റർഡാം സെൻട്രലിൽ പോകാൻ വേണ്ടിയിട്ട്. ഗീതുവിൻ്റെ വീട് നല്ല ലൊക്കേഷനിലാണ്. തൊട്ടടുത്ത് തന്നെ ഒരു വലിയ ബസ് സ്റ്റോപ്പും ഒരു ട്രാം സ്റ്റോപ്പും ഉണ്ട്. എന്നോട് കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഏത് ടൈപ്പ് ഓഫ് ട്രാവൽ കാർഡാണ് ആംസ്റ്റർഡാമിൽ വരുമ്പോൾ എടുക്കേണ്ടത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. ഇപ്പോൾ യൂറോപ്പിലുള്ള ഒട്ടുമിക്ക ബാങ്ക്സിൻ്റെ എല്ലാ ബാങ്ക് കാർഡ്സും നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യൂസ് ചെയ്യാം. അതുകൊണ്ട് പ്രത്യേക കാർഡ്സൊന്നും നിങ്ങൾ എടുക്കണ്ട. അങ്ങനെ ഞാനിട്ട ജാക്കറ്റ് കോരിയിട്ടോ, കാരണം തണുപ്പുണ്ടെന്ന് വിചാരിച്ചിട്ടേ, അത്യാവശ്യം ചൂടാണ് എനിക്ക് തോന്നണം. നമ്മളിവിടെ സൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ഒരു മെട്രോ എടുത്തിട്ട് വേണം ആംസ്റ്റർഡാം സെൻട്രലിൽ പോകാൻ വേണ്ടിയിട്ട്. ആംസ്റ്റർഡാം സൗത്ത്, സൗത്ത് എന്ന് ഡച്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് എന്നാണ് അർത്ഥം. അപ്പോൾ സൗത്ത് ഓഫ് ആംസ്റ്റർഡാം ആണ് ആംസ്റ്റർഡാം സൗത്ത്. ഇവിടെ വലിയ ട്രെയിൻ സ്റ്റേഷനാണ്, നല്ല കണക്ടിവിറ്റി ഉള്ള ഒരു പോയിന്റാണ് ആംസ്റ്റർഡാം സൗത്ത്. ഇവിടെ എസ്കലേറ്റർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാ ആൾക്കാരും ഒരു സൈഡിലോട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് തിരക്കുള്ള ആൾക്കാർക്ക് മറ്റേ സൈഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിനി ആംസ്റ്റർഡാം നൂർദിലോട്ടുള്ള മെട്രോ ആണ് എടുക്കുന്നത്. ഡച്ച് നൂർദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമോൺ പറയൂ, നോർത്ത്. അപ്പോൾ ആംസ്റ്റർഡാം നൂർദിലോട്ടുള്ള മെട്രോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3-4 സ്റ്റോപ്പ് ഇവിടുന്നുള്ളൂ. റോക്കൻ എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങുന്നത്. ഞാൻ ഒരു കാലത്ത് ഈ ഒരു മെട്രോ സ്റ്റേഷൻ കുറേ കാണിച്ചിട്ടുണ്ട്. സീ ലെവലിൻ്റെ താഴെ വരുന്നൊരു മെട്രോ സ്റ്റേഷനാണ്. കുറച്ചും കൂടെ മോളിക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇല്ലല്ലോ, സോറി, ഇത് പ്രോയാക്റ്റീവ് ആയതാണ്. ഈ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ടാക്കുമ്പോൾ ഇവിടെ കുളിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഐറ്റംസാണ് ഈ ഇരിക്കുന്നതെല്ലാം. അതിന് ഇത് ഭയങ്കര സ്റ്റീപ്പായിട്ട് പോകുന്നത്. എനിക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ ചെറുതായിട്ട് തല ഇരിക്കുന്നതുകൊണ്ട് ഞാൻ തിരികെയാണ്. ഞാൻ വന്ന സമയത്ത് ഈ മെട്രോ സ്റ്റേഷൻ ഓപ്പൺ ആയിട്ടില്ല. ലൈക്ക് ഒരു 4 ഇയേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതും അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം പണിക്ക് അടച്ചിട്ട് അങ്ങനെ എന്തുണ്ടായിരുന്നു. ആംസ്റ്റർഡാം ഭയങ്കര ഭംഗിയുള്ള ഒരു സിറ്റിയാണ്. ഓരോ തവണയും ഈ ഒരു സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് ദേ മുകളിലെത്തുമ്പോൾ എനിക്കൊരു ഭയങ്കര ഫീല് വരും കേട്ടോ. ഇന്ന് മൺഡേ ആവുകൊണ്ട് അത്ര തിരക്കില്ല. മുന്നേ സെൻട്രം വരുമ്പോൾ ഇവിടെ കഞ്ചാവ് ലീഗലാണ്. പക്ഷെ ഇപ്പോൾ വന്ന മേയർ പബ്ലിക്കായിട്ട് സ്മോക്ക് ചെയ്യൽ അവർ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറ്റ്മോസ്ഫിയറിൽ നല്ല ചേഞ്ച് ഫീൽ ചെയ്യുന്നില്ലേ. മറ്റേ നമുക്ക് മണമുണ്ട്, ആ ചെറിയൊരു മണമുണ്ട്. പക്ഷെ മുന്നേ നമുക്ക് ചുമ്മാ നടന്നാൽ മതിയായിരുന്നല്ലോ റോട്ടിൽ കൂടെ. അപ്പോൾ അങ്ങനത്തെ ഒരു ചേഞ്ച് ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഇവിടെ പബ്ലിക്കായിട്ട് സ്മോക്ക് ചെയ്യുന്നത് ഇപ്പോൾ പണീഷബിൾ ഒഫൻസ്. നമ്മൾ ഫസ്റ്റ് പോണത് പുള്ളാൻപേർക്കാണ് കേട്ടോ. അവിടുന്ന് നമ്മൾ രണ്ടുപേരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കടയാണ്. നമുക്ക് ബോട്ടം വെയറിന് വേണ്ടിയിട്ട് അപ്പോൾ ജീൻസും അങ്ങനത്തെ ഐറ്റംസും ഒക്കെ എടുക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് പുള്ളാൻപേറിൽ പോവാം. മുന്നേ സെൻട്രം എല്ലാം ഒരു 6-7 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ റീസെൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇപ്പോൾ എല്ലാം ഒരു 8 മണി 9 മണി വരെ എല്ലാ ഷോപ്സും ഓപ്പണാണ്. എനിക്ക് ആംസ്റ്റർഡാമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റാണ് ഡാം സ്ക്വയർ. ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇവിടെ നല്ല മ്യൂസിക്സ് ഒക്കെ ഉണ്ടാവും, പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും, പിന്നെ പീജൻസിനൊക്കെ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്ന അങ്ങനത്തെ പരിപാടി ഉണ്ടാവും. ഇതേ ഈ കാണുന്നതാണ് ഡച്ച് പാലസ്. പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉള്ള സ്ഥലമാകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മിക്സ് ഓഫ് കൾച്ചർ ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ആംസ്റ്റർഡാമിൻ്റെ ട്രാമിന് ഒരു പ്രത്യേക ഭംഗിയാണ്. എല്ലാം കൂടെ ഈ ഒരു പോയിന്റിൽ നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സമയം വെറും 4:30 ഉണ്ടോ? ഈ ഒരു ശനിയാഴ്ചയാണോ ഞായറാഴ്ച, ടൈം മാറി, 1 മണിക്കൂർ ബാക്കിക്കായി. ഡേ ലൈറ്റ് സേവിംഗ് സേവിംഗ് തീർന്നു. അപ്പോൾ ഇപ്പോൾ 5 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഒക്കെ ഇരുട്ടാണ് നിങ്ങളീ കാണുന്നത്. ഇനി കൂടുതൽ മുന്നിക്ക് പോകും തോറും നേരത്തെ ഒരു 3:30-4 മണിയൊക്കെ ആവുമ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് എത്തുന്നു.
ആംസ്റ്റർഡാം വരുമ്പോ സെൻട്രത്ത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള രണ്ട് സ്ട്രീറ്റ് രണ്ടല്ല ഒരു സ്ട്രീറ്റ് ആണ് കാൽഫസ്ട്രാത്ത്. അതിലാണ് രണ്ട് സൈഡിലും കുറെ ബ്രാൻഡ്സും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറെ ബ്രാൻഡ്സും ഹൈ എൻഡ് ബ്രാൻഡ്സും ഒക്കെ ഉള്ള ഒരു സ്ട്രീറ്റ് ആണ് കാൽഫസ്ട്രാത്ത്. അപ്പൊ അവിടെയാണ് ഈ പുള്ളൻബേർ ഒക്കെ വരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പോകുന്ന പുള്ളൻബേറിലാണ്. ദീപ ചേച്ചിയാണ് എന്നെ ഫസ്റ്റ് ടൈം ഇവിടെ ആംസ്റ്റർഡാം പുള്ളൻബേറിൽ കൊണ്ടുവരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമുക്ക് യുത്രാഷ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പുള്ളൻബേറും കൂടെ ഉണ്ട്. ഇവിടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് ദേ ഈ കാണുന്ന ജീൻസ് ആണ് കേട്ടോ. സ്കിന്നി മാത്രമല്ല എല്ലാ ടൈപ്പ് ഓഫ് ജീൻസും എനിക്ക് എൻ്റെ ഒരു ബോഡിക്ക് ഭയങ്കര മാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് പുള്ളൻബേറാണ്. ഇപ്പോൾ എന്തായാലും സ്കിന്നി ജീൻസ് ഭയങ്കര ഔട്ട് ഓഫ് ട്രെൻഡ് ആണല്ലോ. ഇപ്പോൾ ദേ വൈഡ് ലെഗ് സ്ട്രെയ്റ്റ് പിന്നെ സ്ലൗച്ചി അങ്ങനത്തെ ഓരോരോ പാറ്റേൺസിൽ വരുന്ന ജീൻസാണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഒന്ന് രണ്ടെണ്ണം ട്രൈ ചെയ്യാം എന്നൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നു. ഒന്ന് രണ്ട് ജീൻസൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചു. അങ്ങനെ ട്രയൽ റൂമിലേക്ക് പോകുന്ന വഴിക്കാണ് ഞാൻ ദേ ഈ ഒരു ഐറ്റം കണ്ടത് കേട്ടോ. ഈ ഒരു ഷോൾഡർലെസ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പ്. ഇങ്ങനത്തെ ടോപ്പൊക്കെ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഏതൊരു ടൈപ്പ് ഓഫ് ഡ്രസ്സിൻ്റെ ഒപ്പവും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഗീതു അവിടെ നിൽക്കുകയാണ്. ഡച്ചിലെ ട്രയൽ റൂംസിന് പാസ് കമേഴ്സ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാൻ പോകുമല്ലേ. ഞാൻ വേറെ ഒന്ന് രണ്ട് ഡ്രസ്സും കൂടെ ചുമ്മാ ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് ദേ ഈ ഒരു ജീൻസാണ്. ഇത് സ്ട്രെയിറ്റ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായത് നമ്മൾ കുറച്ച് ലൂസ് ആയിട്ടുള്ള ജീൻസ് എടുക്കുമ്പോൾ നമ്മുടെ യൂഷ്വൽ സൈസിനേക്കാളും ഒരു സൈസ് ഹയർ നമ്മൾ പോകണം. എന്നാലാണ് നമുക്ക് ആ ഫിറ്റിംഗ് കറക്റ്റായിട്ട് നിൽക്കുന്നുള്ളൂ. പിന്നെ ചുമ്മാ ഈ കോട്ട് സെറ്റ് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ഈ ഒരു ജീൻസ് ആയിരുന്നു. ഇത് വൈഡ് ലെഗ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ആ ഒരു ടോപ്പും. പക്ഷേ രണ്ടും ഞാൻ എടുത്തില്ല. അങ്ങനെ ആവശ്യമുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ എടുത്തു. ഇനി നമുക്ക് ഒന്ന് രണ്ട് പേരെ ഡ്രസ്സും കൂടെ ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇതിലും ബെറ്റർ ഓപ്ഷൻ ഉണ്ടെങ്കിലോ, ഐ മീൻ ജീൻസ്. അപ്പോൾ അതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ ഫൈനലൈസ് ചെയ്തത് വൈഡ് ലെഗ് ആണ്. ഞാൻ എടുത്തത് വൈഡ് ലെഗ് ജീൻസ് ആയിരുന്നു. ഇവിടെ നമുക്ക് സെൽഫ് ചെക്ക് ഔട്ട് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എടുത്തിട്ട് സൈഡിൽ കാണുന്ന ബാസ്ക്കറ്റ് ഇല്ലേ, അതിലോട്ട് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്റ്റ് അവർ റെക്കഗ്നൈസ് ചെയ്യും. അതിനുശേഷം നമുക്ക് സെൽഫ് ചെക്ക് ഔട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലെ ടാഗ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്രോപ്പർലി റിമൂവ് ചെയ്യാം. ഈ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഗീതു ചിലപ്പോൾ എന്നോട് മിണ്ടാൻ ചാൻസ് ഇല്ല. ഗീതു കുറേ ട്രൈ ചെയ്തിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ യുനോ എൻ്റെ ഒരു ആവശ്യം വേണ്ടി വന്നു അതൊന്ന് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഗീതു ഗീതുവിന് വാങ്ങിച്ച ഐറ്റംസ് എല്ലാം പ്രോപ്പർലി ബില്ല് ചെയ്തു. ഗീതു വാങ്ങിയത് ഒരു ലൂസ് ആയിട്ടുള്ള ജീൻസ് തന്നെയായിരുന്നു. സ്ട്രെയിറ്റ് ജീൻസ് ആയിരുന്നു തോന്നുന്നു. പിന്നെ ജീൻസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, പിന്നെ ഒന്നുമില്ല. ഞാൻ എൻ്റെ ഈ ഒരു ടോപ്പും പിന്നെ ആ ഒരു ജീൻസുമാണ് ഞാൻ വാങ്ങിയത്. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ജ്വല്ലറി ഷോപ്പാണ് കേട്ടോ. ഞാൻ അധികം ജ്വല്ലറീസ് ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് സ്റ്റൈലിംഗ് വീഡിയോസൊക്കെ ചെയ്യുകൊണ്ട് ഒന്ന് രണ്ട് എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം മാച്ച് ചെയ്ത് പോകുന്ന ജ്വല്ലറീസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ഡാം സ്ക്വയറിലെത്തിയിരിക്കുകയാണ്. ഓരോ ടൈമിലും ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെയല്ലോ ഇപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഏരിയ കാണുമ്പോൾ. ഇപ്പോൾ രാവിലെയും രാത്രിയും ഒക്കെ പ്രത്യേക തരം ഒരു ഫീലുള്ളൊരു സ്ഥലമാണ് ഡാം സ്ക്വയർ. പിന്നെ ഇപ്പോൾ വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓട്ടം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് സിറ്റി മൊത്തം ഡെക്കറേറ്റ് ചെയ്യും. ഇത് എന്തിനാന്നുള്ളത് ആദ്യം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പേരൊക്കെ ഒപ്പീനിയൻ പറയുന്നത് കേട്ടു, വിൻ്റർ ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല ഹാപ്പനിങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് സിറ്റിയും കാര്യങ്ങളും ഒക്കെ അവർ ലൈറ്റ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ദേ ഈ ഒരു ജ്വല്ലറി ഷോപ്പിലെത്തി. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നല്ല ഒരു എന്താ പറയുക, എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം മാച്ച് ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന നല്ല ബോൾഡ് ലുക്ക് തരുന്ന ജ്വല്ലറീസ് ഞാനിവിടെ കുറേ കണ്ടു. പക്ഷേ ഇവിടെ നിന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്താണെന്നുള്ളത് ഞാൻ ദേ നെക്സ്റ്റ് ക്ലിപ്പിൽ പറയുന്നു. ഞങ്ങൾ രണ്ടുപേരും ആ കടയിൽ കയറിയായിരുന്നു. പക്ഷേ നമുക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്ത് എന്താ റേസിസം. റേസിസം അവർ നമ്മളോട് മാത്രം ചിരിക്കുന്നില്ല, വേറെ എല്ലാ ആൾക്കാരോടും ചിരിക്കുന്നു. ഭയങ്കര നമ്മൾ ഷോപ്പ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് വന്ന് നമ്മളെന്തെങ്കിലും എടുത്തോ, എന്താണ് തൊട്ടത്, എന്തൊക്കെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഓ, നമ്മൾ കട്ടെടുത്തോ, അങ്ങനത്തെ ഒരു ഒരു മനോഭാവം. കാരണം ചില സ്ഥലങ്ങളിൽ വി ഫീൽ ഇറ്റ്. സോ സമയം കളഞ്ഞില്ല ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്നൊരു സാധനം എടുക്കാതെ ഇറങ്ങി. കാരണം നമുക്ക് അതൊരു സാധനം വേണ്ട. അപ്പം അത് ചില സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും അത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ചില പീപ്പിൾ അതൊരു കൺട്രിയിൽ നിന്ന് നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കും ഇങ്ങനെ. അവർ എല്ലാവരോടും അങ്ങനെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവരോട് അവർ നന്നായി നിൽക്കുന്നു, നമ്മളോട് നിൽക്കാത്തതാണ് പ്രശ്നം. വേറെ എല്ലാ ആൾക്കാരോടും ഭയങ്കര നന്നായി നിൽക്കുന്നു, നമ്മുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും എടുത്തോ പിടിച്ചോ എന്നുള്ള മറ്റുള്ളൊരു ഭാവം. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഞാൻ
ഞാൻ പറഞ്ഞില്ല എനിക്കിവിടെ നെതർലൻഡ്സിലുണ്ട് അങ്ങനെ റേസിസം ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് ഇത് റേസിസം ആണോ എന്ന് എനിക്കറിയില്ല. സർട്ടൻ പീപ്പിൾ അങ്ങനെയാണ് അവരുടെ ഒരു മെന്റാലിറ്റി. അവരുടെ ബിഹേവിയർ വാസ് നോട്ട് നൈസ്. ഇത് നെതർലൻഡ്സിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ പുറത്തെ കണ്ണിയുടെ പ്രശ്നമോ അല്ല, അവരുടെ പ്രശ്നമാണ്. സോ നമ്മളൊന്നും എടുക്കാതെ നമ്മൾ അടുത്ത കടയിലോട്ട് പോവാം. അല്ലെങ്കിൽ അതെ, നെക്സ്റ്റ് ഇവിടെ ന്യൂയോർക്കറിലാണ് കേട്ടോ കയറിയത്. എനിക്കിഷ്ടമുള്ളൊരു ഷോപ്പാണ് ന്യൂയോർക്കർ. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇത്. ഞാൻ ഹോഫ് ദോർപ്പുള്ള ന്യൂയോർക്കറിൽ പോയപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്കേർട്ടും ടോപ്പും. അന്നേ എൻ്റെ മനസ്സിൽ ഇത് കിടക്കുന്നുണ്ടായിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത്. പക്ഷെ അന്ന് ഞാൻ എടുത്തില്ല. ഇന്ന് നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഗീതുവിനെയും കൂടെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ഡ്രസ്സ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ, ഞാൻ ഈ വൈറ്റ് ആൻഡ് വൈറ്റും പിന്നെ വേറെ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിതെല്ലാം എടുക്കാനൊന്നും പോകുന്നില്ല കേട്ടോ, ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ ഒരു പേർപ്പിളും ഉണ്ടായിരുന്നു ആ ഒരു വൈറ്റിൻ്റെ, പക്ഷേ എന്തോ വൈറ്റ് ആണ് ട്രൈ ചെയ്യാൻ വേണ്ടി തോന്നിയത്. Come on, let's do operation. Skirt ഇന് ഭംഗിയില്ല. ഇല്ല, ജീൻസിന് ഐ തിങ്ക് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തത് എന്താ അറിയോ, ഇങ്ങനത്തെ ഫ്ലെയർ സ്കേർട്ട് കുറച്ച് നല്ല ഫെമിനിൻ ആയിട്ടിരിക്കുന്ന നല്ല അങ്ങനത്തെ എനിക്കത് ചേരില്ല. അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തില്ല. പിന്നെ ദേ ഈ ഒരു ലെതറിൻ്റെ ഈ ഒരു സ്കേർട്ട് ഞാൻ എടുത്തു കേട്ടോ. കുറച്ച് കാലമായിട്ട് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സ്കേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്തിൽ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും ഒരു ലെതർ സ്കേർട്ട് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് എനിക്ക് പെയർ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ ആ ഒരു കോട്ട് സെറ്റും ഞാൻ എടുത്തു. അങ്ങനെ നമ്മൾ ന്യൂയോർക്കിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങി. ഇനി നമ്മൾ ഇവിടെ നെക്സ്റ്റ് ഷോപ്പിൽ ഏതാണ് പോകാൻ പറ്റുക നോക്കിയിരുന്നു. ഇനി നമ്മൾ ലക്ഷ്യം വെച്ച് നടക്കുന്നത് പ്രൈമാർക്കാണ് കേട്ടോ. എനിക്ക് വീട്ടിലിടുന്ന ഒന്ന് രണ്ട് ഡ്രസ്സ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം തീരെ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇല്ല എന്നുള്ളത് ഞാനിപ്പോൾ അടുത്താണ് റിയലൈസ് ചെയ്തത്. അപ്പോൾ പ്രൈമാർക്കിലെ ഹൗസ് ക്ലോത്ത്സ് ഒക്കെ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ പുറത്തിടുന്ന ചില ഡ്രസ്സൊക്കെ റേറ്റ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒന്നോ രണ്ടോ വാഷ് ചെയ്യുമ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് ചുങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഡ്രസ്സുകൾ ഞാൻ പ്രൈമാർക്കിൽ നിന്ന് അധികം എടുക്കാറില്ല. പക്ഷേ ഹൗസ് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ മെറ്റീരിയൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കണം. പിന്നെയും പോയി ഞാൻ നമ്മുടെ പർച്ചേസ് ചെയ്ത കവർ എവിടെ വെച്ച് മറന്നു, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടുമായിരിക്കും. നമ്മളിവിടെ നിന്ന് എന്തോ എടുത്തായിരുന്നു. കണ്ടുപിടിച്ചു ഗൈസ്. ഇന്ന് പദവി വിപരീതമായി. എന്താണ് ഗീതമുണ്ടായത്? ഞാൻ പർച്ചേസിന്റെ കളി ഷോപ്പിംഗ് കൂടുതൽ നടത്തി. ഗീതം എല്ലൊക്കെ പറയുന്നുണ്ട് എന്നെക്കാളും കൂടുതൽ ഇന്ന് ഗീത് വാങ്ങിച്ചിരിക്കുകയാണ് അല്ലെ. പക്ഷെ ഈ ഒരു ടൈം ആകുമ്പോ വിന്റർ വെയർസ് പൊതുവെ എക്സ്പെൻസീവ് ആണ്. സമ്മർണങ്ങളും ബില്ല് ആരും കാണിക്കരുത്. ഞാൻ വീട്ടിലിരുന്ന കുറച്ച് ക്ലോത്ത്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഒരു 2 മന്ത്സ് നന്നായിട്ട് ഷോപ്പ് ചെയ്താൽ പിന്നെ ഞാനൊരു 1 മന്ത് ഒരു ബ്രേക്ക് എടുക്കും. അപ്പൊ ഈ മാസം എന്റെ ബ്രേക്ക് മന്ത് ആണ്. വീട്ടിലിടുന്ന ക്ലോത്ത്സ് എനിക്കില്ല. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ചെറിയ മഴയുണ്ട്. വിഷ്ണുവും പ്രഥുവും കൂടി ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട് സെൻറ്റർ തന്നെ. നമ്മൾ അങ്ങോട്ട് കഴിക്കാൻ പോവാം. തിരക്ക് സ്ട്രീറ്റിലെ തിരക്കൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചിട്ടാണ് പോണത്. അപ്പോൾ സ്ട്രീറ്റ് ഇതേ അത്യാവശ്യം കാലിയായി തുടങ്ങിയിട്ടുണ്ട്. ഒട്ടുമിക്ക ഷോപ്പുകളും അടച്ചു തുടങ്ങി. ഒരു 8 മണി വരെയൊക്കെയാണ് ഇവിടെ അധികം ഷോപ്പ്സ് ഉള്ളത്. പ്രമാർക്ക് ഞാൻ അല്ലെങ്കിൽ പ്രൈമാർക്ക് രണ്ട് രീതിയിലും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 9 മണി വരെയുണ്ട്. ബാക്കി എല്ലാ ഷോപ്പും ഒരു 8 മണിയാകുമ്പോൾ അടയ്ക്കും. ഗീതു വാങ്ങിച്ച സാധനങ്ങൾക്ക് കുറ്റബോധം പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല, നമ്മൾ എങ്ങനെ പോകുന്നത്? ഊബറിലാണോ? അതെ, നമുക്ക് ഇവിടുന്ന് ട്രാം കാണിക്കുന്നുണ്ട് ഡയറക്റ്റ്. ആണോ? സ്ട്രെയിറ്റ് ഫ്രണ്ടിൽ പോയി ഇറങ്ങാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ട്രാമിലാണ് പോണത്. അഞ്ചപ്പാർ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റില് പോവാം. സി ഇങ്ങോട്ടാ, അവിടുന്ന് ഇങ്ങോട്ട് വരും. ആ ഒന്ന് രണ്ട് ട്രാം ഒക്കെ ക്യാൻസൽ ആവുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതേ ഒരു ഊബർ എടുത്തു. വിഷ്ണുവും പ്രഥുവും ഓൾറെഡി ശരവണ ഭവനിൽ വന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. വിഷ്ണുവിൻ്റെ ഓഫീസ് സെൻറ്ററത്ത് തന്നെയാണ്. അപ്പോൾ ഒരു 5 to 6 മിനിറ്റ്സ് ഡ്രൈവ് വിഷ്ണുവിന് അവിടുന്ന് ശരവണ ഭവനിക്കേ ഉള്ളൂ. പക്ഷേ സെൻറ്ററത്ത് പാർക്കിംഗ് എപ്പോഴും ഒരു പ്രോബ്ലം ആണ്. നമ്മൾ ഒരിക്കലും സെൻറ്ററിൽ വരുമ്പോൾ കാർ എടുത്തിട്ട് വരാറില്ല. എപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ടേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ എന്തായാലും നമ്മളെല്ലാവരും ദേ ഇവിടെ എത്തി. നല്ല അടിപൊളി ഒരു ഉഴുന്നുവട കഴിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്.
ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൂരി ഭാജിയാണ് കേട്ടോ. പൂരി ഭാജിയോടൊപ്പം അവർ ദേ ആ സൈഡിൽ കാണുന്ന ഒരു വെജിറ്റബിൾ കുറുമ തന്നിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. വിഷ്ണു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പൊടി മസാല ദോശ. ഗീത ഓർഡർ ചെയ്തത് മസാല ദോശ. ആൻഡ് പ്രഥു എനിക്ക് കമ്പനി തന്നിട്ടുണ്ടായിരുന്നു പൂരി ഭാജിയിൽ. ശരവണാഭവൻ ഇടയിൽ കുറച്ച് കാലത്ത് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 7 to 8 months ആയിട്ടേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ അവർ റീ ഓപ്പൺ ചെയ്തിട്ട്. ഇപ്പോൾ പിന്നെ മദ്രാസ് കഫേ അങ്ങനെ പറഞ്ഞിട്ടുള്ള വേറൊരു നല്ല റെസ്റ്റോറൻറ്റും ഞാൻ ആംസ്റ്റർഡാം സെൻറ്ററിൽ കേട്ടിട്ടുണ്ട്. ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും വയറ് നിറച്ച് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. സമയം ഓൾമോസ്റ്റ് ഒരു 9:30 ആയിട്ടുണ്ട്. എത്തുമ്പോക്ക് 11 ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം തനി മലയാളി. ടാറ്റാ.